ഹായ്, അസ്സലാം വലൈക്കും. സാലു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരടിപൊളി ചതുരനെല്ലിക്കൻ്റെ അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് പറഞ്ഞുതരാം. ഒരു 1.5 കപ്പ് ചതുരനെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10 എണ്ണം ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് ചെറുതായിരുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നത്. പിന്നെ അച്ചാർ പൊടിയാണ്. പിന്നെ വിനാഗിറും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈത്തപ്പഴം ഒന്ന് മിക്സ് ജാറിൽ നിന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ വിനാഗിർ ഒഴിക്കുന്നുണ്ട്. 1/2 കപ്പ് വിനാഗിറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മിക്സിയിൽ കുറച്ചും കൂടി വിനാഗിർ ഒന്ന് ഇതാക്കിയിട്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എരിവ് ആവശ്യത്തിന് നോക്കിയിട്ടിടാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ ഇതിലേക്ക് ഞാൻ അച്ചാർ പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എരിവെല്ലാം ആവശ്യത്തിന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇപ്പം 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചതുരനെല്ലിക്കാണ് ആഡ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുങ്ങന എന്ത് കത്തിയോടെ ചതുരനെല്ലിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഇറങ്ങിക്കിട്ടും ഈ അച്ചാറിൽ. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ നേരെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തത്. ഇനി നമുക്ക് ചട്ടി അയച്ചാം. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പം 1 ടീസ്പൂണ് കടുക് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഈ അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലൂസാക്കാൻ വേണ്ടി ചൂടുവെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തതിനെ പെട്ടെന്ന് തന്നെ അച്ചാറൊക്കെ ആഡായി പോവും. അപ്പോൾ ഈ ലൂസിലാണ് അച്ചാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഉപ്പ് പുളി എരിവെല്ലാം ഉള്ള ഒരു അച്ചാറാണ്. അപ്പോൾ ഇഷ്ടമായ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം.